ഡോക്ടേഴ്സ് ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോവിഡിനെതിരെയുള്ള പുതിയ ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സയെക്കുറിച്ചാണ്. എന്താണ് ഈ ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സ എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ട് കാണും, മുൻ യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് പോസിറ്റീവ് ആയ സമയത്ത് ഒരു പ്രത്യേക സ്പെഷ്യൽ ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സയാണ് കൊടുത്തിരുന്നത്. ആ ചികിത്സ ഇപ്പോൾ ഇന്ത്യയിലും ലഭ്യമാണ്. എന്താണ് ഈ ചികിത്സ? എത്തരം വ്യക്തികളാണ് ഇത്തരമൊരു ചികിത്സയിൽ നിന്നും ഏറ്റവും പ്രയോജനം കിട്ടുന്നത്? എപ്പോഴാണ് ഈ ചികിത്സ കൊടുക്കേണ്ടത്? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ഈ ചികിത്സയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം കോവിഡ് ഇൻഫെക്ഷൻ വന്നു പോകുമ്പോഴും വാക്സിൻ എടുക്കുമ്പോഴും നമുക്ക് അതിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് മുഖേനയാണ്. അതും പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീനെതിരെയുള്ള ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി എന്ന് വിളിക്കുന്ന ആൻറ്റിബോഡിയാണ് നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തി തരുന്നത്. ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ്. ഇതേ ആൻറ്റിബോഡീസിനെ ആർട്ടിഫിഷ്യലായിട്ട് ലാബിൽ ഉണ്ടാക്കി എടുത്ത് ഇഞ്ചക്ഷനായി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഈ ആൻറ്റിബോഡി കോക്ടെയിൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ കോക്ടെയിൽ എന്ന് വിളിക്കാൻ കാരണം, ഇതിനകത്ത് രണ്ട് ആൻറ്റിബോഡി ഘടകങ്ങളുണ്ട്. ഈ സ്പൈക്ക് പ്രോട്ടീൻ്റെ രണ്ട് ഘടകങ്ങളുടെ എതിരെ പ്രത്യേകം ടാർഗറ്റഡ് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസാണിത്. ഇതിന് കസിറിവിമാബും ഇംഡെവിമാബും എന്ന് പറയുന്ന രണ്ട് പ്രത്യേകതരം മോണോക്ലോണൽ ആൻറ്റിബോഡീസാണ്. ഇത് ചേർത്തിട്ടുള്ള ഒറ്റ ഇഞ്ചക്ഷൻ റീജിയൻ കോവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതേപോലെ മറ്റ് ആൻറ്റിബോഡി ചികിത്സകളും ലഭ്യമാണ്. ഇത്തരമൊരു ചികിത്സ എപ്പോഴാണ് എടുക്കേണ്ടത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് മുതിർന്ന ആൾക്കാർ, 60-ഓ 70-ഓ വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഓൾറെഡി ലങ് ഡിസീസും ലിവർ ഡിസീസും മറ്റുമുള്ളവർ, അതായത് കോവിഡ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള രോഗികൾ, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ വ്യക്തികൾ, ക്യാൻസർ ഉള്ളവർ, ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, റുമറ്റോളജിക്കൽ കണ്ടീഷൻസിന് വേണ്ടി സ്റ്റെറോയിഡ് മരുന്നുകളും മറ്റും എടുക്കുന്നവർ, ഇവർക്കെല്ലാം രോഗപ്രതിരോധ ശക്തി അല്ലാത്ത പക്ഷം തന്നെ വളരെ കുറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇത്തരം ആൾക്കാർ കോവിഡ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇൻഫെക്ഷൻ വരിക, ICU വെൻറ്റിലേറ്റർ മരണപ്പെടാനുള്ളൊരു സാധ്യതയുള്ള വ്യക്തികൾക്കാണ് പ്രത്യേകം ഈ ഒരു ചികിത്സ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത്. എപ്പോഴാണ് ഈ ചികിത്സ എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആവും അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ എടുത്താൽ മാത്രമേ ഈ ചികിത്സ കൊണ്ടുള്ള പ്രയോജനം ലഭിക്കത്തുള്ളൂ. 7 ദിവസത്തിനുള്ളിലെങ്കിലും ഈ ചികിത്സ എടുത്തിരിക്കണം. കാരണം ഈ ആൻറ്റിബോഡീസ് പ്രത്യേകം വൈറസിനെതിരെ പ്രവർത്തിക്കുകയും ഈ വൈറസ് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് കടക്കാതിരിക്കാനും ഉള്ളിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാനുമാണ് സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏർലി സ്റ്റേജിൽ മാത്രമാണ് ഈ ചികിത്സയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. മറിച്ച് വൈകിയ വേളയിൽ സങ്കീർണമായിട്ടുള്ള ഓൾറെഡി ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ വൈറസ് കാരണം ഉള്ളിൽ വന്ന ഡാമേജ് വന്ന ഒരു അവസരത്തിൽ ഈ ചികിത്സയ്ക്ക് ഫലപ്രാപ്തി ഇല്ല. കാരണം വൈറസ് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് ശരീരത്തിലുള്ള ഡാമേജ് വന്ന ശേഷം ഇതിന് ഇഫക്റ്റ് ഇല്ല. ഇത് വൈറസ് ഉള്ളിൽ കടക്കാതിരിക്കാനും ആ ഒരു സ്റ്റേജിലാണ് ഇത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർണമായ രോഗം വന്ന ശേഷം ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല. ഏർലി ആയിട്ട് മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് കോവിഡ് ഡിസീസ് ഉള്ള വ്യക്തികളിലാണ് ഇത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊരൊറ്റ ഇഞ്ചക്ഷനായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ഇഞ്ചക്ഷൻ്റെ വില എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും ഒന്നും ഇത് എടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ മറിച്ചു നോക്കുകയാണെങ്കിൽ സങ്കീർണമായിട്ടുള്ള അസുഖം വന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടി വരിക, ICU വെൻറ്റിലേറ്റർ ചിലവുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ഒരു നല്ലൊരു ഫലപ്രാപ്തിയുള്ളൊരു ചികിത്സയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് ആൻറ്റിബോഡി കോക്ടെയിൽ ചികിത്സയെക്കുറിച്ചാണ്.
ഡൊണാൾഡ് ട്രംപിന് എടുത്തിരുന്ന അതേ ചികിത്സ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇത് ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക് സങ്കീർണമായിട്ടുള്ള അസുഖം വരാതിരിക്കാനാണ് കൊടുക്കുന്നത്. ഇത് ആർക്ക് കൊടുക്കണമെന്ന് നിർണ്ണയിക്കുന്നത് ഡോക്ടർമാർ തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും. പൊതുജനങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആകുന്ന അവസരത്തിൽ ഇത്തരം ഒരു ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു.